റ്റ് പ്രോഗ്രാമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും സാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്താനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്തിമാർ ജോസഫ് പാം്ലാന് പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുര ഫൊറോനയിലെ കുളിനീർ സെൻറ്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ് അവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്ത് കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം ജ്യോതി ആരാണ് ഓക്കെ റിവിൻ ആണ് റിവിൻ്റെ ജോലി എന്താണ് പിതാവേ നിസ്സംഗത ഒരു പാപമാണ് രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിലിടപെടാതെ നിസ്സംഗതയോടെ മാറി നിന്നാൽ അത് പാപമാകുമോ ഏ സൃബിൻ നിസംഗത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് കൈ കെട്ടി നിൽക്കുന്നതാണ് നിസ്സംഗത കൈകെട്ടുന്ന പാപാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുന്നത് അതിനകത്ത് പാപമൊന്നുമില്ല ഇല്ലേ രണ്ട് പേര് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരാളവിടെ ഇരുന്നു അവർ ഏറ്റുമുട്ടിട്ട് ഞാൻ ഇരുന്ന് മുട്ടാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളവിടെ ഇരുന്നു എന്ന് വിചാരിക്കുകയേ അത് പാപമല്ല പാപം എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ശേഷി എനിക്കുണ്ടോ രണ്ട് മല്ലന്മാരടി കൂടുന്നു അതിൻ്റെ ഇടയിൽ പോയി ഞാൻ കയറിയിട്ട് നമ്മളും പഞ്ഞി ആയിപ്പോകും അല്ലേ അത് ആ ഒരു സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ സാങ്കല്പികമായി ചോദിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് എൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ എനിക്ക് ഞാൻ ഇടപെട്ടാൽ അത് സമാധാനമായി പരിഹരിക്കാവുന്നതായിരുന്നു അല്ലെ രണ്ട് പേര് തമ്മിൽ വഴക്കുകൂടുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം ഞാനത് വെളിപ്പെടുത്തിയാൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു എങ്കിൽ നിശ്ചയമായി ഞാനത് വെളിപ്പെടുത്തണം അതില്ലാതിരിക്കുന്നത് നിസ്സംഗത മാത്രമല്ല അത് കുറ്റകരമായ അനാസ്ഥയും കൂടിയാണ് അല്ലേ അതുപോലെ തന്നെ രണ്ട് തെരുവു ഗുണ്ടകൾ വടിവാളുമായിട്ട് വീശുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്ന് കയറുന്നത് കയറാതിരിക്കുന്ന നിസംഗതയല്ല അത് വിവേകമാണ് അങ്ങനെയും വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇത്ര ഏത് സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ നിസ്സംഗത എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന മറ്റിലുള്ള ആ ഇരിപ്പ് അത് ശരിയല്ല നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കടപ്പെട്ടവരാണ് അത് പ്രവർത്തിച്ചു കൊണ്ടേ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആരെങ്കിലും വഴിയോരത്ത് തളർന്നു വീഴണം എനി അതെൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞു പോകുന്നത് കുറ്റകരമായ നിസംഗതയുണ്ട് കുറ്റകരമായ നിസ്സംഗതയുണ്ട് കുറ്റകരമല്ലാത്ത നിസംഗതയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഗുണ്ടകളുടെ ആക്രമണത്തിനിടയിൽ കയറാതിരിക്കുന്നത് കുറ്റകരമല്ലാത്ത നിസംഗത അതേസമയം എനിക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമായിട്ട് അല്ലേ വണ്ടിയിടിച്ച് ഒരാൾ വഴിയരികി വീണ് കിടക്കുന്നു ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ ഇത് കണ്ടത് കണ്ടിട്ട് ഞാൻ അത് തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ അത് കുറ്റകരമായ നിസ്സംഗതയാണ് അല്ലേ അത് ശിക്ഷാർഹമായ തെറ്റാണ് രാജ്യം ശിക്ഷിക്കുകയാലായിരിക്കും പക്ഷെ ദൈവത്തിന് മുമ്പിൽ അത് ശിക്ഷാർഹമാണ് ഒരു ഉദാഹരണം നമ്മൾ സാധാരണയിലാണ് കുർബാനയ്ക്ക് വന്നത് ആൾക്കാർ പുറത്ത് നിൽക്കുന്നത് എല്ലാ ആഴ്ച അച്ഛൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പറയുമ്പോൾ അവർ കയറിയിരിക്കും പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് ഇടവകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അച്ഛൻ അവസാനം ഇത് പറഞ്ഞിട്ട് കാര്യമില്ലാതെ നിർത്തുന്നു അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സംഗ മനോഭാവത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നത് കാര്യമില്ലാണെന്ന ചിന്തയോടുകൂടെ പിന്നീട് അത് പറയാതിരിക്കുന്നത് ഒരു തെറ്റാണോ ആ അത് പഠിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുർബാന തുടങ്ങുന്നത് ആ ഒരു കർമ്മത്തോടു കൂടിയാണ് എല്ലാവരും ദയവായി മുമ്പോട്ട് കയറി നിൽക്കുക കുർബാനയുടെ ആദ്യത്തെ പ്രാർത്ഥനയായിട്ട് അതിനെ കരുതുകയും എല്ലാവരും എല്ലാ ദിവസവും പറയുകയും ചെയ്യും കാരണം നിരന്തരമായ ബോധവൽക്കരണം ഇല്ലേ നമ്മൾ ഒരേ സുവിശേഷം തന്നെയല്ലേ വായിക്കുന്നത് സുശേഷം ആരും മാറ്റി എഴുതുന്നില്ലല്ലോ സുശേഷം വായിക്കുന്നു കുർബാനയുടെ എല്ലാ പ്രാർത്ഥനയും ഒരുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്നു അതുപോലെ പള്ളിയിൽ ആൾ കയറുന്നില്ല എങ്കിൽ എനിക്കാട്ട് എവിടെയെങ്കിലും നിൽക്കട്ടെ കേൾക്കാൻ ചെവി ഉള്ളോ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലിയിട്ട് പോകുന്നത് വൈദികരായ നമ്മുടെ നിസ്സംഗതയാണ് അതും തെറ്റായ കാഴ്ചപ്പാടാണ് ജനം എങ്ങനെയെങ്കിലും പോകോട്ടെ എതിലേലും വായിക്കട്ടെ എൻ്റെ വിഷയമൊന്നുമല്ല ഞാൻ എൻ്റെ പണി ഇവിടെ കുർബാനയിൽ മനസ്സുള്ളോ വരുന്നു കാണുന്നു കേൾക്കുന്നു പള്ളി കുറേ പേര് പള്ളി വരുന്നില്ല അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല മനസ്സുള്ളതും വന്നോട്ടെന്ന് ഇല്ലാത്തവൻ പോയി നരകത്തിൽ പോയി പൊക്കോട്ട് ആർക്ക് ജേതം എന്ന മട്ടിൽ ജീവിക്കുന്നത് അജപാലന നിസ്സംഗതയാണ് നമ്മൾ നിരന്തരമായി മനുഷ്യനെ ബോധവൽക്കരിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം ദൈവസ്വരം മനുഷ്യൻ്റെ കാതുകളിൽ എത്തിക്കുക എന്നുള്ളത് അജപാലകൻ്റെ ഉത്തരവാദിത്വമാണ് അത് ചെയ്തിട്ട് ഒരു വ്യക്തി അനുസരിക്കാതെ പോയാൽ അതിൻ്റെ കുറ്റം ആ വ്യക്തിക്കാണ് അച്ഛനത് പറയാത്തതിൻ്റെ പേരിൽ ഒരാൾ പള്ളി കയറാതിരുന്നാൽ അതിൻ്റെ ആർക്കാണ് അച്ഛനാണ് ആ ഒരു അജപാലൻ്റെ ഔത്സുഖ്യം നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അടുത്ത ജ്യോതി ഓക്കെ പിതാവേ മതേതുരത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്ര നിയമമാണ് അത് അല്ലാതെ ആത്മീയതയും രക്ഷയുമായി ബന്ധമുണ്ടോ മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യവും തുല്യമായ അവകാശങ്ങളും തുല്യമായ അവസരങ്ങളുമാണ് ഉള്ളത് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ മതേതരത്വം ഭൂരിപക്ഷ മതം ആളുകളുടെ മതം ഇന്നതായത് ആ മതത്തിന് പ്രത്യേക പ്രാധാന്യമില്ല ഇല്ല ആളെണ്ണം കുറഞ്ഞു എന്നതുകൊണ്ട് ആ മതത്തിന് പ്രാധാന്യം കുറവുണ്ട് എന്ന് ചിന്തിക്കാൻ പാടില്ല അതാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായ മതേതരത്വം എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നമ്മുടെ ഭരണഘടന ഉൾച്ചേർത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതൊരു മതപരമായ വിശ്വാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസമോ അല്ലത് രാഷ്ട്രത്തിൻ്റെ നിലപാടാണ് ഈ മതത്തിൻ്റെ പേരിലെയും മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത് മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊന്നൊടുക്കുന്ന നിലപാടുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ അതെന്താണ് അതാണ് തീവ്രവാദം എന്നുള്ളത് അത് ക്രിമിനൽ കുറ്റമാണ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാൾ ഇന്ന മതത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും സമാധാനപൂർണമായ ജീവിതത്തിന് ഭംഗം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഏത് മതം സൃഷ്ടിച്ചാലും അത് ഭരണഘടനാ വിരുദ്ധമാണ് കുറ്റകരമാണ് അത് നടപ്പ അങ്ങനെ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഭരണഘടനാബദ്ധമായി അധികാരമേറ്റെടുത്ത ഓരോ സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് വ്യക്തമാ ഓക്കെ അടുത്ത ചോദ്യം ആരാണ് അൽബിൻ ആണ് അൽബിൻ്റെ ജ്യോതി എന്താണ് ചില ആചാരങ്ങൾ നമ്മുടെ വിശ്വാസ രീതിക്ക് അനുസരിച്ച് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിന്ദൂരം ചേർത്തുക നെറ്റിയിൽ സിന്ദൂരം ചാർത്തുക അതേപോലെ തന്നെ കലണ്ടറിൽ വാവ് നോക്കുക കറുത്തവാവ് വെളുത്തവാവ് അതേപോലെ തന്നെ കുരിശില്ലാത്ത നിലവിളക്കുകൾ കത്തിക്കുക ഇവയെപ്പറ്റി സഭയുടെ പഠനം എന്താണ് അതൊന്ന് സിന്ദൂരം ചാർത്തുക അത് നമ്മുടെ പല സ്ത്രീകളും ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ ഭാരതീയരായ പല സ്ത്രീകളുടെ ഒരു ഇതാണല്ലേ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ ഇവിടെ ഒരു തിലകൻ ചാർത്ത് സിന്ദൂരം എന്നായിരിക്കും പറയുന്നത് അല്ലേ കുറി ഓട്ടെ അങ്ങനെ ഒരു പൊട്ട് പൊട്ടുതൊടുന്നു ഇച്ചിരി സാധാരണ പൊട്ടല്ല ഇങ്ങനെ മുടിക്കകത്ത് കയറ്റി പൊട്ടുതൊടുന്നു അത് ആ വ്യക്തി വിവാഹിതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു അടയാളമാണ് അതിന് വലിയ മതവിശ്വാസമായിട്ടൊന്നും അതിന് ബന്ധമില്ല ഇല്ലേ നാട്ടിലെ പൂവാലന്മാർക്കുള്ളൊരു മുന്നറിയിപ്പായിട്ട് അതിനെ കരുതിയാൽ മതി എന്താണ് ഞാൻ വിവാഹിതയാണ് ഞാൻ ഓൾറെഡി ബുക്ഡാണ് ഇനി ആരും എൻ്റെ പുറകണമെന്ന് നേരം കളയണ്ട എന്ന് അങ്ങനെ കുറിയൊക്കെ തൊട്ട് നടക്കുകയാണെങ്കിൽ നാട്ടിലെ പലർക്കും വേറെ ആളെ നോക്കുകയും ചെയ്യുക അതിൻ്റെ പുറകണമെന്ന് നേരം കളയണ്ട അങ്ങനെയൊക്കെയുള്ള പ്രായോഗിക ലക്ഷ്യങ്ങളോടെ ആയിരിക്കാൻ ചില പെൺപിള്ളേർ ഈ വിവാഹിതരായ ചെറുപ്പക്കാരികൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് നടക്കുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് തൊടുന്നതുകൊണ്ട് ഗുണമുണ്ടോ ഏ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ പ്രായോഗികതയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് അതിനകത്തൊന്നും ഒരുപാട് വിശ്വാസത്തിൻ്റെ എലമെൻറ്റുകളെ കൊണ്ടുവരാതിരിക്കുന്നതാണ് അതുപോലെ തന്നെ പൊട്ടു തൊടുന്നതിനെക്കുറിച്ച് പലരും പല ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട് അല്ലേ ആൽബർട്ട് ആൽബിൻ ആൽബിൻ്റെ സംശയം പൊട്ടു തൊടുന്നതിനകത്ത് പ്രശ്നം എന്നാണ് ആൽബിന് പൊട്ടു തൊടുന്നവരെയാണ് തൊടാത്തവരെയാണോ ഇഷ്ടം കണക്കാണ് എന്നാലും തോന്നുന്നു അതെല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ പൊട്ടു തൊടുന്ന ആൽബിൻ്റെ ആളോടൊക്കെ പൊട്ടു തൊട്ടോളാൻ പറ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ മനുഷ്യൻ അവനെ തന്നെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്ന പൗഡർ ഇടുന്നത് പാവമാണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഒരു പെങ്കൊച്ച് കണ്ണെഴുതി മെനയായിട്ട് നടക്കുന്നു മുടി ജീകി നടക്കുന്ന പാവമാണോ അങ്ങനെ ഈ പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ എല്ലാ എസ്തറ്റിക് സെൻസും തകർത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ ചിലരതിനെ വിശ് ആവശ്യ അനാവശ്യമായി വിശ്വാസ കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുക നമ്മൾ ഈ സാധാരണ സ്വാഭാവിക കാര്യങ്ങളിൽ ഈ വിശ്വാസത്തെ അനാവശ്യമായും വർഗീയപരമായും വലിച്ചഴക്കുന്നത് സഭയുടെ നിലപാടുമായി ഒത്തുപോകാത്തതാണ് അതുകൊണ്ട് പൊട്ടു തൊടണമെന്നും സഭ ആരോടും പറയാറില്ല തൊടണ്ട ആരോടും പറഞ്ഞിട്ടില്ല അതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടുതൊട്ടുവെങ്കിൽ അത് പറഞ്ഞു പോകുമ്പോൾ സാരിക്കേണ്ട പാപവും അല്ല അതിനകത്ത് തിന്മയുടെ അംശവും ഇല്ലേ സാറാണ് സാറിൻ്റെ പിതാവേ വിശുദ്ധ സ്ഥലങ്ങളുള്ള അനാദരവ് ഒരു പാപമാണോ ഉദാഹരണത്തിന് പള്ളിയുടെ മുകളിൽ കെട്ടിടങ്ങൾ വളരെ വാടകയ്ക്ക് നൽകുക അല്ലെങ്കിൽ പള്ളിയുടെ സൈഡിൽ തന്നെ അതിനോട് ചേർന്നോ അതിന് മുൻപിലോ വീടുകൾ പണിയുക ഇപ്പോൾ ദേവാലയത്തിൽ നമ്മൾ കാണുന്നതാണ് ദേവാലയത്തിനോട് പുറംതിരിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മുടെ ഒന്നാം പ്രമാണത്തിൽ ലംഘനമായിട്ട് വരുമോ യെസ് അത് അനാദരമാണോ എന്നുള്ളത് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടേ പറയത്തുള്ളൂ വിൽസൺ സാറ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ബോംബെ പട്ടണത്തിൽ ഒരു പള്ളി പണി ആകെ കൂടി അവിടെ ഒരു സെൻറ്റിന് ഒരു കോടി രൂപയും കൂടുതൽ കൊടുത്ത് മേടിക്കുന്നു ആകെ കൂടി അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് സ്ഥലം മേടിച്ചു ആ സ്ഥലത്തൊരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ താഴത്തെ നില പള്ളി പണിതു മുകളിലത്തെ നിലയിൽ ഒന്നും പണിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നക്ഷത്ര എണ്ണി പോകുകയുള്ളൂ അല്ലേ എന്തു ചെയ്യും അപ്പോൾ അവിടെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചിലപ്പോൾ പത്ത് നില പണി തന്നിരിക്കും പള്ളി സൺഡേ സ്കൂള് പാരീഷ് ഹാൾ ആ ഹാൾ ചിലപ്പോൾ വാടകയ്ക്ക് കൊടുത്തന്നിരിക്കും അവിടെ പള്ളിയുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി മണ്ഡലത്തെ നിലയിലെ റൂമുകൾ ചിലപ്പോൾ വാടകയ്ക്ക് കൊടുത്തുനിന്നിരിക്കും അതൊന്നും അനാദരമായിട്ട് ചെയ്യുന്നതല്ല അല്ലേ മറിച്ച് അത് ആ പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും ബാധകമായ ഒരു ഉത്തരവോ ഒരു ഒരു രീതിയോ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതേസമയം പള്ളിയെ പള്ളിയായി ആദരപൂർവ്വം നോക്കിക്കാണും ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കും ഉദാഹരണം പറഞ്ഞാൽ പണ്ടി മലബാറിലെ അവസ്ഥകൾ നമുക്കെല്ലാം അറിയാം ഇവിടെ പള്ളിയും പള്ളിക്കൂടും എല്ലാം ഒന്നു തന്നെയായിരുന്നു ഇല്ലേ പള്ളി ഒരു ആൾത്താര ഭാഗം ഒരു തട്ടി വെച്ച് മറച്ചിടും ബാക്കി സ്ഥലങ്ങളിൽ ദിവസങ്ങളിൽ സ്കൂൾ നടത്തും ഞായറാഴ്ച വരുമ്പോൾ ആ തട്ടി മാറ്റി വെച്ചിട്ട് അല്ല രാവിലെ കുർബാനയുടെ സമയത്ത് തട്ടി മാറ്റി ആളുകൾ അത് പള്ളിയും പള്ളിക്കൂടും എല്ലാം ഒന്നായിരുന്നു അന്ന് അങ്ങനെ കുർബാന കണ്ടത് പാപമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു അല്ല അത് അതാ സാഹചര്യമാണ് അതേസമയം ഈ മറ്റെല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ പള്ളിയെ പള്ളിക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുകയും അതിൻ്റെ പരിശുദ്ധി പരിരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും മാതൃകാപരമായത് പക്ഷേ സ്ഥലപരിമിതികൾ കൊണ്ട് പള്ളിയിൽ തന്നെ വേദവാടം നടത്തുന്ന സൺഡേ സ്കൂളുകളുണ്ട് അല്ലേ പള്ളിയിൽ തന്നെ നിങ്ങൾ മിഷൻ ലീഗിൻ്റെ കലാപരിപാടി നടത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇതെല്ലാം പാപമാണോ എന്ന് ചോദിച്ചാൽ പാപമല്ലത് മറിച്ച് വേറെ നിവൃത്തികേടുകളാണ് നിവൃത്തി പാപങ്ങൾ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല അതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഓരോ പ്രത്യേക സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തുകയും അതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിക്കുകയും ചെയ്ത ശേഷം മാത്രമേ ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ പിതാവ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്ത് കണ്ടത് വലിയൊരു പ്രത്യേകതയാണ് വിശ്വാസത്തോടുള്ള ഒരു ഉദാസീനത പല കാര്യങ്ങളും ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഫ്രീ മെയ്സൺ ഗ്രൂപ്പുകളുടെ ഉത്ഭവങ്ങളൊക്കെ അതിനെക്കുറിച്ച് പിതാവിനൊന്ന് സംസാരിക്കാൻ പറ്റും യെസ് ഈ വിശ്വാസത്തോടുള്ള ഉദാസീനത എന്ന് പറഞ്ഞാൽ വ്യക്തികൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ശരിക്കും ആഗ്രഹിക്കണം നമുക്ക് ദൈവം തന്ന ദാനമായ വിശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷവും ഉണർത്തുകയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്തു നിർത്തുന്നത് പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക ആഗ്രഹിക്കുക അരൂപിയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വിശ്വാസത്തിലെ നിസ്സംഗതയെ അതിജീവിക്കാനുള്ള വഴി അതാണ് അതുപോലെ തന്നെ ഈ നിസ്സംഗത മാറ്റാനുള്ള വഴി സഭയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളത് കൂതാശകൾ മുടക്കം കൂടാതെ നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുക പ്രസാദപരാവസ്ഥയിൽ ജീവിക്കാൻ ബോധപൂർവം ശ്രമിക്കുക ദൈവവചനം വായിക്കുക ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ മാത്രമേ ഈ നിസ്സംഗതയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഫ്രീമേസൺ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഫ്രീമേസൺ ഗ്രൂപ്പുകൾ പലപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാം അനുവദനീയമാണ് ഒന്നിനും പ്രത്യേകിച്ച് പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട എന്നുള്ള ചിന്താഗതിയാണ് ഫ്രീമേസൺ ചിന്താഗതിക്കാർ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് ബൈബിൾ പറയുന്നൊന്നും ശരിയല്ല ശാസ്ത്രം പറഞ്ഞതാണ് ശരി അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതൊന്നുമല്ല മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭക്താനുഷ്ഠാനങ്ങളൊക്കെ അപ്രസക്തമാണ് നമ്മൾ ഇങ്ങനെ യോഗയനുഷ്ഠിച്ചാൽ മതി അതിൽ ദൈവം എന്നാത്തിനാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വഴിക്കൂട് നമ്മൾ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എ സ്പിരിച്വാലിറ്റി വിത്തൗട്ട് ഗോഡ് ദൈവത്തെ കൂടാതെയുള്ളൊരു ആധ്യാത്മികത ഇതൊക്കെയാണ് ഈ ഫ്രീമെയ്സൺ തത്വചിന്തകൾ എന്ന് പറയും അവർ ഈ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കും ഫ്രീമേസൺ ഗ്രൂപ്പുകാരാണ് പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള പല നീക്കങ്ങളെയും തടയാൻ ശ്രമിക്കും ഇപ്പം നാവിൽ കുർബാന കൊടുക്കുന്ന രോഗം പകരും അതുകൊണ്ട് കുർബാന നാവ്ക്ക് കൊടുക്കാൻ പാടില്ല അത് കയ്യിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും അങ്ങനെ ഒരു സാംക്രമിക രോഗബാധയുള്ള സമയത്ത് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടത് ആവശ്യമായി വരാം പക്ഷേ ഈ നാവിൽ സ്വീകരിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന മട്ടിൽ ഇവിടെ ചിന്തകൾ പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിൽ ഈ ഒരു ഫ്രീമേയ്സൺ ചിന്താഗതികളുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠവും ആദരണീയവുമായി ഏറ്റവും ശ്രേഷ്ഠവും ആദരണീയവുമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഫ്രീമേസൺ ചിന്താഗതികളെ തിരുത്താനുള്ള വഴി പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ചിന്താഗതികളുടെ അപകടങ്ങൾ മനസ്സിലാക്കാതെ നമ്മളും ഈ വഴിയെ തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത് ബൈബിളിൽ പറയുന്നൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല അതൊക്കെ വെറും പ്രതീകാത്മകമായി പറഞ്ഞതേ ഉള്ളൂ അതൊക്കെ കെട്ടുകഥകളാണ് എന്ന് നമ്മളും പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തായി മാറി ഫ്രീമേസൺ ചിന്താഗതികൾ വളരെ സജീവമായി തുടങ്ങി ദൈവം വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന സമീപനങ്ങൾ വളരാൻ തുടങ്ങി ഇതെല്ലാം വാസ്തവത്തിൽ ആത്യന്തികമായി അപകടങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഫ്രീമേസൺ ചിന്തകളെ അതിജീവിക്കണമെങ്കിൽ തെറ്റായ തത്വചിന്തകളെ ക്രിസ്തീയതയിൽ നിന്ന് മാറ്റി നിർത്തുക ക്രിസ്തീയമായ ആചാരങ്ങളെ അവയുടെ അർത്ഥം മനസ്സിലാക്കി ബോധപൂർവം അതിൻ്റെ പൂർണ്ണതയിൽ ആചരിക്കുക ഇങ്ങനെ രണ്ട് വഴികളിലൂടെയാണ് ഈ ഫ്രീ മെയ്സൺ ചിന്താഗതികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്തിയ പാമ്പളാനി പിതാവിന് സാലൂൺ ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച കുളിനീർ സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും സലോൺ ടിവിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ രണ്ടാം കൽപ്പനീയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യും www.salomtv.tv slash ccat